ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു കാര്യമാണ് ചക്കക്കുരു. അപ്പോൾ അത് നമ്മൾ ചട്ടിയിലൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എണ്ണ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ചക്കക്കുരു ഒന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മളൊന്ന് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ അടി കട്ടിയുള്ള ഇതുപോലെയുള്ള പാത്രം നമ്മൾ എടുക്കണം. മൺചട്ടിയോ അതുപോലെ ഇരുമ്പിൻ്റെ ചട്ടി എന്തെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് പൊട്ടിത്തെറിക്കും, കാരണം ചൂട് കൂടി വരുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ സമയമെടുത്തിട്ട് വേണം അതൊന്ന് ഇതാവാനായിട്ട്. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. അപ്പോൾ വെള്ളം എണ്ണ ഒന്നും ഇല്ലാതെയാണ് നമ്മളൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെന്തുടയാനും പാടില്ല. ഇപ്പോൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പാട നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ബ്രൗൺ സ്കിൻ വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ പാട നീക്കിക്കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെന്ത് ഉടയാതെ വേണം, ജസ്റ്റ് വെന്തു എന്നുള്ള രീതിയിൽ മാത്രം ഇതൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന അടുത്ത ചേരുവ എന്ന് പറയുന്നത് ചുവന്നുള്ളി, വറ്റൻമുളക്. അപ്പോൾ ഇതിന് ഗ്യാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അരമുറി തേങ്ങ, പിന്നെ നെല്ലിക്ക വലുപ്പത്തിൽ വാലമ്പുളിയും കുറച്ച് കുരുമുളകും. ഇഞ്ചിയുടെ കഷ്ണം ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർക്കണേ. അപ്പോൾ ഗ്യാസൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ, അതുപോലെ ചുവന്നുള്ളി, വറ്റൻമുളക്. വറ്റൻമുളകിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എരിവിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൂന്നല്ലി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുകൂടെ ഒന്ന് ചേർക്കണേ. അത് കഴിഞ്ഞ് ഒന്ന് നല്ലവണ്ണം കുറച്ച് ബ്രൗൺ കളറായിട്ട് വേണം നമ്മളിതിലേക്ക് പുളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നാളികേരം വറുത്തെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് പുളിയും പിന്നെ മുഴുവനോടുള്ള കുരുമുളക് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ടാവും, അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കരിവേപ്പില, അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കരിവേപ്പില ഒന്ന് കൈകൊണ്ട് ചിരടുമ്പോൾ അതൊന്ന് ഇതായിട്ട് കിട്ടണം, അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ അപ്പോൾ ഇതിൽ തീ കൂട്ടിയിടരുത്, ഇപ്പോൾ കരിയാനൊന്നും പാടില്ല, അതാണ് അതിൻ്റെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് സാവധാനം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ ചമ്മന്തിപ്പൊടി ആക്കാം, പക്ഷേ അതിനേക്കാളും നല്ലത് ഇതുപോലെ വറുത്തെടുക്കുന്നതാണ്, കുറച്ചും കൂടി ടേസ്റ്റി ആവുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചക്കക്കുരു ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ചക്കക്കുരു നമുക്കതൊന്ന് മിക്സിൻ്റെ ചെറിയ ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതിൽ പൾസ് മോഡലൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ഈ കൂട്ട് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ഗ്രൈൻഡറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ തേങ്ങയുടെ കൂട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിന് ഈ ഒരു ചമ്മന്തിപ്പൊടി തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചുട്ടെടുത്ത് വെച്ച ചക്കക്കുരുവാണിത്. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ ബാച്ചസ് ആയിട്ട് സ്വല്പം നമ്മളിതേപോലെ ഗ്രൈൻഡറിൽ പൾസ് മോഡിൽ വേണേ നമുക്ക് പൊടിയായിട്ടാണ് വേണ്ടത്. അത്ര നൈസ് പൊടി ആവേണ്ട, ഇതേപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണേ. ഇത് തണുത്തിട്ട് വേണം നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പുളിയും എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ടും അതെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ചോറിന് ഈ ഒരൊറ്റ ചമ്മന്തിപ്പൊടി തന്നെ ധാരാളമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്,
അപ്പോൾ നമ്മൾ തുണികളൊക്കെ ഉണക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ രാവിലെ നമ്മുടെ യൂണിഫോം എന്താണെങ്കിലും ആ അറിയുമ്പോൾ ആ സമയത്തായിരിക്കും ഇങ്ങനെ ഈർപ്പം ആയിട്ട് ആകെ ഒരു ഇതായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം നമുക്കൊന്ന് പെട്ടെന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ ഇതേപോലെ ഒരു ടവൽ ഉപയോഗിക്കുക. അതിലേക്ക് നമുക്ക് എല്ലാ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ടിഷ്യൂ പേപ്പർ, അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണേ. ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഇതാണോ ഉണക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ബനിയനോ എന്താണെങ്കിലും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയും ടിഷ്യൂ പേപ്പർ വയ്ക്കുക. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതാ നോക്കുക, നമുക്കറിയാം ആ ഈർപ്പം അതിലേക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് വലിച്ചെടുക്കും എന്നുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബനിയൻ്റെ വലുപ്പമനുസരിച്ച് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മഴക്കാലത്തിൻ്റെ എപ്പോഴും പ്രശ്നമാണ്, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നനവുണ്ടാവും അല്ലെങ്കിൽ ഉണക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കുട്ടികളുടെ ബനിയനൊക്കെ ആകുമ്പോൾ അതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിനുശേഷം ഇപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ടിഷ്യൂ പേപ്പർ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ ടവലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് നമ്മൾ പിഴിയില്ലേ അതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ നല്ല ബലം ഉപയോഗിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടിഷ്യൂ പേപ്പറൊക്കെ നല്ലവണ്ണം അതിൻ്റെ മോയ്സ്ചർ അബ്സോർബ് ചെയ്തതെന്ന് മനസ്സിലാവും. കണ്ടോ, അതിൻ്റെ നനവൊക്കെ നല്ലവണ്ണം ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ടിഷ്യൂ പേപ്പർ മാറ്റി ഇതൊന്ന് നമുക്ക് അയൺ കൊണ്ടൊന്ന് ഹീറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ചുളിവുകൾ വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്കതിൻ്റെ ഇതൊക്കെ മാറ്റി നമുക്ക് ധരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തിരി ചുളിവുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങ് ഇതുപോലെ നമുക്ക് എന്തായാലും ഒന്ന് അയൺ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തൊരു പ്രശ്നം, ഈ മഴക്കാലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈൽസിലും നമ്മൾ കുട്ടികളൊക്കെ പുറത്തുനിന്ന് ചെരുപ്പ് അകത്ത് കയറ്റി വരുമ്പോഴും ഒക്കെ ഇങ്ങോട്ട് ചെളി ഉണ്ടാവും അല്ലേ. ആ ചെളി എങ്ങനെ എളുപ്പത്തിൽ കളയാം എന്നാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ചകിരി എടുക്കുക. അപ്പോൾ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ കായത്തിൻ്റെ ഒക്കെ ഒരു കുപ്പി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് അതൊന്ന് മുറിക്കുക. കത്തി വെച്ചിട്ടായാലും കുഴപ്പമില്ല, സിസേഴ്സ് വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതേപോലെ ഒന്ന് നമുക്ക് ചെറിയൊരു ഇതായിട്ട് കിട്ടണം. ഇതിലേക്ക് നമുക്ക് ഈ ചകിരി ടൈറ്റായിട്ട് വന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെളി വരുന്ന ഈ സ്ഥലത്ത് നമുക്ക് ഡിറ്റർജൻറ്റോ ഏതാ ഇതെന്ന് വെച്ചാൽ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഇതേപോലെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഏതാണെന്നെങ്കിലും ഇതുപോലെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല വെള്ളം ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ സൈക്കിളിൻ്റെ ടയറിൻ്റെ പാടുകളാണ്. അപ്പോൾ അതൊന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക്, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കറകളാണെങ്കിൽ ഒന്ന് സോപ്പ് ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നാൽ മതി. പിന്നെ അതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ എളുപ്പത്തിൽ അത് ഇളകിപ്പോവും. ഇതേപോലെ ഒരു വൈപ്പർ ഉപയോഗിച്ചിട്ട് ആ വെള്ളമൊക്കെ വെള്ളവും സോപ്പും ഇതൊക്കെ ഒന്ന് കളയുക. കാരണം മഴക്കാലമാണ് പെട്ടെന്ന് വഴുക്കും. അപ്പോൾ ഇതൊന്ന് ഒന്ന് വൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ നല്ല ക്ലീനായിട്ട് നമുക്ക് ഈ ടൈൽസ് ഇതൊക്കെ നമുക്ക് മാർബിളാണെങ്കിലും ഇതേപോലെ നമുക്ക് കിട്ടും.